വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ നമസ്കാരം ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പ്രധാന വാർത്തകൾ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വായുമർദ്ദത്തിൻ്റെ ഭാഗമായി പെയ്യുന്ന മഴ ഇന്നും നാളെയും ആയിരിക്കും കൂടുതൽ ശക്തമാകുക മസ്കത്ത് തെക്ക് വടക്ക് ശർക്കിയ അൽവുസ്ത ദാഖിലിയ തെക്കൻ ബാത്തിന ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലായിരിക്കും കാറ്റും മഴയും അനുഭവപ്പെടുക മണിക്കൂറിൽ ഇരുപത്തിയെട്ട് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക ഇരുപത് മുതൽ എഴുപത്തഞ്ച് മില്ലിമീറ്റർ വരെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകും ദാഖിലിയ ഗവർണറേറ്റിൽ കൃഷിയിടത്തിന് തീപിടിച്ചു വിദ്യ വിലയത്തിലായിരുന്നു സംഭവം ആർക്കും പരിക്കില്ല ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിലെ അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി കാർഷിക മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാൻ കർഷകർ തയ്യാറാവണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു മറ്റൊരു സംഭവത്തിൽ ദാഖിലിയയിലെ സമായിൽ വിലായത്തിൽ വെയർ ഹൗസിന് ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു ഈദുൽ ഫിത്തർ ആഘോഷം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തീർത്ത് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് ഓഫീസുകളിലെത്തും പതിവിന് വിപരീതമായി പെരുന്നാളിന് ഇത്തവണ അഞ്ച് ദിവസം മാത്രമാണ് പൊതു അവധി ലഭിച്ചത് പെരുന്നാളിന് ശേഷം കേവലം രണ്ട് ദിവസം മാത്രമാണ് തൊഴിലാളികൾക്ക് ഒഴിവ് ലഭിച്ചത് ഭൂരിഭാഗം ജീവനക്കാരും ഇന്ന് തന്നെ ഓഫീസുകളിൽ തിരികെ എത്തും എന്നാൽ അടുത്ത വാരാന്ത്യം വരെ അധിക അവധിയെടുത്ത് നാടണഞ്ഞ പ്രവാസികൾ അതിനുശേഷമാകും മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിക്കുക രാജ്യത്തിന് പുറത്തേക്ക് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പോയ സ്വദേശികളും വിദേശികളും ഇതിനോടകം തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് അവധി ദിനങ്ങൾ കുറവായതിനാൽ ഇത്തവണ വിദേശയാത്രകൾക്ക് വലിയ ഒഴുക്കുണ്ടായിരുന്നില്ല നാടണന്റെ പ്രവാസികളും ചുരുക്കമാണ് ഒമാനിൽ തന്നെ അവധി ദിനങ്ങൾ ചെലവഴിക്കുകയായിരുന്നു ഭൂരിഭാഗം പേരും ഇത് ആഭ്യന്തര ടൂറിസത്തിനും ഉണർവ് പകർന്നു ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന തുടർന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ട്രക്കുകളിൽ അനുവദിച്ചതിൽ അധികം ചരക്ക് കടത്തുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് പരിശോധന നടത്തുന്നതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വാഹനം ഉപയോഗിക്കുന്നവർ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്നും അധികൃതർ ഉണർത്തി നിയമങ്ങൾ ലംഘിച്ച നിരവധി ഡ്രൈവർമാർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടി സ്വീകരിച്ചിരുന്നു ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു വിപുലമായ ചടങ്ങുകളോടെ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എസ് എം സി ആക്ടിംഗ് പ്രസിഡന്റ് നവീൻ വിജയകുമാർ മുഖ്യാതിഥിയായി പ്രാർത്ഥനാഗാനത്തോടു കൂടി ആരംഭിച്ച ചടങ്ങിന് സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് മാറ്റുകൂട്ടി പ്രിൻസിപ്പൽ വി എസ് സുരേഷ് സ്ഥാനാരോഹിതനായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു ചുമതലകൾ നിർവഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതിനെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തി എ സി സി പ്രീമിയർ കപ്പ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒമാൻ നാളെ സൗദിയെ നേരിടും ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒമാൻ്റെ അവസാന മത്സരമാണ് നാളെ നടക്കുന്നത് നേപ്പാളിലെ ട്രിപുവൻ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒമാൻ സമയം രാവിലെ ഏഴ് പതിനഞ്ചിന് മത്സരം ആരംഭിക്കും ടൂർണമെൻറ്റിൽ മികച്ച ഫോമിൽ തുടരുന്ന ഒമാൻ ടീം ആത്മവിശ്വാസത്തോടെയാണ് സൗദിയെ നേരിടാനൊരുങ്ങുന്നത് അവസാന മത്സരത്തിൽ മലേഷ്യക്കെതിരെ എട്ട് വിക്കറ്റ് വിജയം നേടി ഗ്രൂപ്പ് എയിൽ ഒമാൻ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു നാളെ സൗദിക്കെതിരെ ജയം തുടരാനായാൽ ഒമാന് ടൂർണമെൻറ്റിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം നാല് പോയിൻറ്റുമായി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാണ് ഒമാൻ ആതിഥേയരായ നേപ്പാളാണ് ഒന്നാം സ്ഥാനത്ത് ഒമാനിലെ പ്രമുഖ ജ്വല്ലറി സ്ഥാപനങ്ങളിലൊന്നായ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ രണ്ടാമത്തെ ഷോറൂം തുറന്നു ഒമാൻ അവന്യൂസ് മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലുലു എക്സ്ചേഞ്ചിന് സമീപത്താണ് ഉപഭോക്താക്കൾക്കായി അതുല്യമായി ആഭരണശേഖരണവുമായി പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് മലയാളം ഒമാൻ ചാപ്റ്റർ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മസ്കത്ത് സീബ് റിസോർട്ടിൽ നടത്തുന്ന മലയാള മഹോത്സവത്തിൽ ആവേശം തീർക്കാൻ ബാമ്പു വയലി ബാൻഡ് എത്തുന്നു പൂർണമായും മുളയിൽ നിർമ്മിച്ച സംഗീത ഉപകരണങ്ങളുമായാണ് വയലി ബാൻഡ് സംഘം പരിപാടികൾ അവതരിപ്പിക്കുക നാട്ടറിവുകളെയും പാരമ്പര്യ തൊഴിലുകളെയും കലകളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് വയലി എന്ന സംഘം രൂപം കൊള്ളുന്നത് ഇന്ത്യയിലെ തന്നെ മുളവാദ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന ഏക സംഘമാണിത് ഇന്ത്യയിലും പുറത്തുമായി നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മുള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതും സംഗീതങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും വയലിലെ കലാകാരന്മാർ തന്നെയാണ് പരമ്പരാഗത ഇൻസ്ട്രുമെൻറ്റുകൾക്ക് പുറമെ മുളയിൽ നിന്നും സംഗീതം ഉണ്ടാക്കാവുന്ന തരത്തിൽ വിവിധ രൂപങ്ങളിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് വയലീ മുള സംഗീതം അവതരിപ്പിക്കുന്നത് ജബൽ അക്തറിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സേവനം മെച്ചപ്പെടുത്താൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അൽ ഗ്രാമത്തിൽ ഹെറിറ്റേജ് ലോഡ്ജ് പ്രവർത്തിപ്പിക്കുന്നതിന് ലൈസൻസ് അനുവദിച്ചു ഗ്രാമത്തിലേക്കുള്ള പാത പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നവംബറിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഗ്രാമമാണ് സൂവ്രജ സമുദ്ര നിന്ന് ആയിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണത് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്തും ശൈത്യകാലത്തും ശാന്തമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത വർഷം മുഴുവൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രകൃതിയാണ് അൽ സുജരയിലേത് വെറും അറുപത് ആളുകൾ മാത്രമാണ് ഇവിടുത്തെ താമസക്കാർ ഇവരുടെ നാടും നഗരവുമെല്ലാം സൂചരയാണ് സുന്ദരമായ പ്രദേശത്ത് നിറയ്ക്കും ജീവിതമാണ് ഇവരുടേത് ഈ പ്രദേശത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രതീക്ഷകൾക്കൊത്ത പദ്ധതികളാണ് മന്ത്രാലയം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസന്തം ഗവർണറേറ്റിലെ സിപ്ലൈൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെയായിരിക്കും സിപ്ലൈൻ പ്രവർത്തിക്കുകയെന്നും ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒംറാൻ ഗ്രൂപ്പ് ഒരുക്കിയ പദ്ധതിയുടെ അനുബന്ധ സൗകര്യങ്ങളും നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നിരുന്നു ജബൽ ഫിറ്റിൽ നിന്ന് ആരംഭിച്ച് ഘോർഗാദിയുടെയും മോക്കി പ്രദേശത്തിൻ്റെയും മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുന്ന തരത്തിൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ നീളത്തിലാണ് സിപ്ലെയിൻ പെരുന്നാൾ അവധിയുടെ ഭാഗമായി രാജ്യത്തെ വിനോദസഞ്ചാര മേഖലകളിൽ ഉണർവ് അനുഭവപ്പെട്ടു ഞായറാഴ്ച മുതൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരവധി ആളുകളാണ് എത്തിയത് പ്രധാന കോട്ടകളിലും ബീച്ചുകളിലും തിരക്ക് പതിന് മടങ്ങായി മസ്കത്തിലെ കുറം ബീച്ച് അടക്കമുള്ള ഇടങ്ങളും മത്രം കോർണിഷും ജനത്തിരക്കിൽ വീർപ്പുമുട്ടി രണ്ട് ദിവസമായി അനുഭവപ്പെടുന്ന ചൂടിന് ചെറിയ ശമനമുണ്ടായത് സന്ദർശകർക്ക് വലിയ അനുഗ്രഹമായി അവധി ആരംഭിച്ചതോടെ സംഘടനകളും കൂട്ടായ്മകളും പിക്നിക്കുകളും അവധിയാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതോടെ മസ്കത്ത് മേഖലയിലെ കുറിയാത്ത് ഡാമിലും മസ്കത്ത് പാലസിൽ പാലസിലും തിരക്ക് വർദ്ധിച്ചു കുറിയാത്ത് ഡാമിൽ അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് പേരാണ് ഞായറാഴ്ച എത്തിയത് രാവിലെ മുതൽ ഡാമിലെത്തി ആഘോഷ പരിപാടികൾ നടത്തിയവരും നിരവധിയാണ് മത്ര കോർണിഷിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ വൻ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വീണ്ടും ചുഴലിക്കാറ്റ് വീശി ജലാൻ ബനീബു അലി വിലയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം ഇടിമിന്നലിന്റെ അകമ്പടിയോടെയായിരുന്നു ചുഴലിക്കാറ്റെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റ് വീശുന്നത് ശനിയാഴ്ച ഗാരിഹ് മേഹ മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു നിരവധി വസ്തുക്കൾക്ക് നാശം നേരിട്ടതായും റിപ്പോർട്ടുണ്ട് ചുഴലിക്കാറ്റിന് അകമ്പടിയായി കനത്ത മഴയും ലഭിച്ചു അരമണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡുകളിലും മറ്റും വെള്ളം കയറുകയും ചെയ്തു ഒട്ടകങ്ങളും ആടുകളും ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം